നമസ്കാരം. ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് ചില പത്രവാർത്തകളാണ്, വിദേശ മാധ്യമങ്ങളിൽ വന്ന പത്രവാർത്തകൾ. ഏറ്റവും ആദ്യം കാണിക്കുന്നത് 2019 തായ്ലൻഡിലെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ കിട്ടിയ ഒരു തിമിംഗല ഛർദി വഴി അദ്ദേഹം 2.5 കോടി രൂപ സമ്പാദിച്ചതിൻ്റെ കഥയാണ്. അടുത്തത് തായ്ലൻഡിൽ തന്നെ ഈ 2021 മാർച്ചിൽ ഒരു സ്ത്രീ ഏതാണ്ട് 1.25 കോടി സ്വത്ത് സമ്പാദിച്ചതാണ്. ലോകമെമ്പാടും അങ്ങനെയാണ്. തിമിംഗലം സ്വാഭാവികമായി ഛർദ്ദിച്ചു പോകുന്ന ഈ ആംബർഗ്രീസ് എന്ന് പറയുന്ന അതിൻ്റെ ഛർദി, അത് വിലപിടിപ്പുള്ളൊരു സാധനമാണ്. അത് ആർക്ക് കിട്ടുന്നോ അവർ ഭാഗ്യവാന്മാരാണ്, കാരണം ഇത് വളരെ വിലയേറിയ ഒരു സാധനമാണ്. എന്തുകൊണ്ടാണ് ഇത് വിലയേറുന്നത്? വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒന്നായതുകൊണ്ടാണ് വിലയേറുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത, അപൂർവമായ എന്തിനും വലിയ വിലയാണ്, ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് സ്റ്റാമ്പ് കളക്ഷനൊക്കെ നടത്തുന്നവർ കോടിക്കണക്കിന് രൂപയ്ക്ക് അവരുടെ സ്റ്റാമ്പുകൾ വിൽക്കുന്നത്. വളരെ പഴയ സ്റ്റാമ്പുകൾ ശേഖരിച്ച് അതിൻ്റേതായ രീതിയിൽ സംരക്ഷിച്ചാൽ കോടികൾ കിട്ടാം. എന്തിനേറെ, മൊബൈൽ വിപ്ലവം തുടക്കം കുറിച്ച ആദ്യത്തെ നോക്കിയ ഫോൺ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ 1, ഇപ്പോൾ ഐഫോൺ 13 ഇറങ്ങാൻ പോകുന്നു, ഐഫോൺ 1 ഒക്കെ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ 8-10 ലക്ഷം രൂപ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചതാണ്, ഐഫോൺ 1 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ വരെ കിട്ടും. അത്തരം ഓപ്ഷനുകൾ, പഴയ സാധനങ്ങൾ ശേഖരിച്ച് അവ ലേലം ചെയ്തു കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ രാജ്യങ്ങളിലെല്ലാമുണ്ട്. അതുകൊണ്ടാണ് വളരെ അപൂർവമായ ഈ തിമിംഗല ഛർദിക്ക് ഇത്രയേറെ വിലയുള്ളത്. അതുകൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും ഈ തിമിംഗല ഛർദി കിട്ടിയാൽ അവൻ സമ്പന്നനായി. ആദ്യകാലങ്ങളിൽ സ്വർണത്തെക്കാൾ വിലയുണ്ടായിരുന്നു തിമിംഗല ഛർദിക്ക്, പിന്നീട് വില കുറഞ്ഞു. എങ്കിൽ പോലും തിമിംഗല ഛർദിക്ക് വലിയ ഡിമാൻഡാണ്. ലോകത്ത് എവിടേക്ക് നിങ്ങൾ തിരഞ്ഞു നോക്കിയാലും നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഇംഗ്ലണ്ടിൽ ബ്രിട്ടൻ്റെ ഭാഗമായ വെയിൽസിൻ്റെ തീരത്ത് നിരവധി പേർക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ 1 കിലോയും 1.5 കിലോയും ഒക്കെ തിമിംഗല ഛർദി കിട്ടുകയും അവരൊക്കെ 1, 2, 3 കോടി രൂപ ആസ്തിയുള്ളവരായി മാറുകയും ചെയ്യുന്ന വാർത്തകൾ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൽ ആദ്യമായി തിമിംഗല ഛർദി കണ്ടെത്തിയതിൻ്റെ വാർത്ത ചർച്ച ചെയ്യാൻ. തൃശൂർ വാടനാപ്പള്ളിയിലെ റഫീഖ്, ഫൈസലെ, ഹംസ, ഈ 3 പേരും, ഇവർക്കാണ് ഈ ഏതാണ്ട് 30 കോടി വില വരും എന്ന് പറയുന്നു. എത്ര തൂക്കമാണ് നമുക്ക് വ്യക്തമല്ല, 30 കോടി ഒരു എസ്റ്റിമേറ്റാണ്. ഈ 30 കോടി വില വരുന്ന ഈ തിമിംഗല ഛർദി കിട്ടിയിരിക്കുന്നത്, ഇതിൻ്റെ പേരിൽ അവരെ പിടിച്ചു ജയിലിലാക്കിയിരിക്കുന്നു, അവരെ ചോദ്യം ചെയ്തു വരുന്നു. മാത്രമല്ല ഇവർക്ക് ഇത് കൈമാറി എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ പ്രതി ചേർക്കാൻ പോകുന്നു. ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടുവരുമ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാധനം, നല്ല സുഗന്ധമുള്ള വളരെ സ്വർണ്ണ കളറുള്ള ഒരു സാധനം, അതെന്താണെന്ന് അറിയില്ല, പിടിച്ച് അദ്ദേഹം വള്ളത്തിലിട്ടു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം അത് വെച്ച് തലയണ പോലെ വെച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധ ദ്രവ്യ വ്യാപാരിയായ ഹംസ ഇതറിയുന്നു. ഹംസയ്ക്ക് മനസ്സിലായി ഇത് വിലയുണ്ടാവുമെന്ന്. ഹംസ ഇത് വില കൊടുത്ത് വാങ്ങുന്നു. എത്ര രൂപ ഈ മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തെന്ന് അറിയില്ല, ചെറിയ നക്കാപ്പിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഹംസയും റഫീഖും ഫൈസലും ഇത് വിൽക്കുന്നതിനുള്ള നീക്കം നടത്തുന്നതിനിടയിൽ വനം വകുപ്പ് പിടിക്കുന്നു, പോലീസ് കേസാകുന്നു, അവർ ജയിലിലാവുന്നു. വളരെ സങ്കടകരവും നിരാശാജനകവും എന്ന് പറയട്ടെ. എന്തിനാണ് അങ്ങനെ അപൂർവമായ ഒരു ഭാഗ്യം തേടി വന്ന അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിലടയ്ക്കുന്നതും? ആ മത്സ്യത്തൊഴിലാളിയെ തപ്പി നടക്കുകയാണ് അത്രേ പോലീസ്. ആ മത്സ്യത്തൊഴിലാളിയെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുമെന്നും ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ എന്ത് കുറ്റമാണ് ചെയ്തത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലയുള്ള ഒരു സാധനം കിട്ടുന്നു, ആ വിലയുള്ള സാധനം അവർ വിൽക്കാൻ ശ്രമിക്കുന്നു, അതിലെന്താണ് തെറ്റ്? സർക്കാർ പറയുന്നത്, വനം വകുപ്പ് പറയുന്നത്, വന്യജീവി സംരക്ഷണ നിയമത്തിലെ 2ാം വകുപ്പ് അനുസരിച്ച് വളരെ അന്യം നിന്നു പോകുന്ന, അല്ലെങ്കിൽ വളരെ സുരക്ഷയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ജീവിയാണ് തിമിംഗലം എന്നതുകൊണ്ട് തന്നെ ആ തിമിംഗലത്തിൻ്റെ ഛർദിയും കേസാകുമെന്ന്. അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. തിമിംഗലത്തെ കൊന്നോ, തിമിംഗലത്തെ നശിപ്പിച്ചോ, അല്ലെങ്കിൽ തിമിംഗലത്തെ ബോധപൂർവം പിടിച്ച് അതിൻ്റെ വായിലിരിക്കുന്ന ഛർദി പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്താൽ ആ ജീവിക്ക് ദോഷമുണ്ടാക്കി എന്നതിൻ്റെ പേരിൽ കേസെടുക്കാം. ഇത് ആ ഏത് തിമിംഗലത്തിൻ്റെ ആണെന്ന് പോലും അറിയില്ല. തിമിംഗലം ഛർദ്ദിച്ചിട്ട് പോയി കടലിൽ മീൻ പിടിക്കാൻ പോയ ആൾ പൊക്കിയെടുത്തു. കടലിൽ മീൻ അങ്ങനെയാണെങ്കിൽ കേസാണല്ലോ. കടലിലെ മീൻ ഒരു മത്സ്യത്തൊഴിലാളിക്ക് പിടിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ കടലിൽ നിന്നും ലഭിക്കുന്ന ആരുടെയും അല്ലാത്ത എന്തും എടുക്കാൻ മത്സ്യത്തൊഴിലാളിക്ക് അവകാശമുണ്ട്. നമുക്ക് വഴിയിൽ വീണ് കിട്ടുന്ന ഒരു സാധനം അതെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമം നടത്തണമെന്ന് മാത്രം. അങ്ങനെ ആരുടേതാണ് എന്ന് കണ്ടെത്താൻ ശ്രമം നടത്തി ഒരു നിശ്ചിത സമയമായിട്ടും ഉടമസ്ഥരെത്തിയില്ലെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം. അതാണ് നിയമം. മാത്രമല്ല നമ്മുടെ കയ്യിൽ വഴിയിൽ വീണ് കിട്ടുന്ന ഒരു സാധനം
ആരുടേതാണെന്ന് കണ്ടെത്തുകയും അവർ അത് വിളിക്കുകയും ചെയ്താൽ അത് നമ്മൾ കണ്ടെത്തിയതിനും സംരക്ഷിച്ചതിനുമുള്ള ചെലവ് നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ നിയമം. ഒരാൾ ബോധപൂർവം ഒരാളുടെ സാധനം കൈവശപ്പെടുത്തുന്നതും വഴിയിൽ വീണ് കിട്ടുന്ന സാധനം നമ്മുടെ കയ്യിൽ വയ്ക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ ഒരു തിമിംഗല ഛർദി ഒരാൾക്ക് കിട്ടുന്നു, അയാൾ സൂക്ഷിക്കുന്നു. അയാൾ എന്ത് കുറ്റമാണ് ചെയ്യുന്നത്? മാത്രമല്ല അയാൾക്കത് വിൽക്കുന്നതിനുള്ള അവകാശം കൊടുക്കേണ്ടതാണ്. ഏതു തരത്തിലാണ് തിമിംഗല ഛർദി വിൽക്കുന്നതിനെ നിങ്ങൾ നിരോധിച്ചിരിക്കുന്നത്? ഏത് നിയമം അനുസരിച്ചാണ് തിമിംഗല ഛർദി ആരും വിൽക്കരുതെന്നും അതിനു പിന്നിൽ കാശ് വാങ്ങരുതെന്നും പറഞ്ഞിരിക്കുന്നത്? ആ മത്സ്യത്തൊഴിലാളിയെ കബളിപ്പിച്ച് ഇവർ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ അതിന് വഞ്ചനയുടെ പേരിൽ കേസെടുക്കാം, അത് സമ്മതിക്കുന്നു. അത് ആ മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അല്ലാതെ അവർക്ക് കിട്ടിയ ഒരു വസ്തുത, ആ വസ്തു അവർ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പേരിൽ കേസെടുക്കുന്നത് അവർ ഇന്ത്യക്കാരായതുകൊണ്ടാണ്, മലയാളികളായത്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ചിലരെങ്കിലും നമ്മുടെ നാടിനെ പഴിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തലതിരിഞ്ഞ നിലപാടുകൾ കൊണ്ടാണ്. അതൊരു ക്രിമിനൽ കുറ്റവും അവർ ചെയ്തിട്ടില്ല, അവർ ഒരിടത്തുനിന്ന് മോഷ്ടിച്ചിട്ടില്ല, അവരൊരു ജീവിയം കൊന്നിട്ടില്ല. അവർക്ക് കടലിൽ കിടന്ന് കിട്ടുന്നു, ആ കടലിൽ കിടന്ന് കിട്ടുന്ന സാധനം ആ മത്സ്യത്തൊഴിലാളി സ്വന്തം ഇഷ്ടപ്രകാരം വിൽക്കുന്നു. ആ സാധനം അവർ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇത് സുഗന്ധ ദ്രവ്യ ഉൽപാദകർക്ക് ഇത് ആവശ്യമാണ്. അവർ എത്ര വില കൊടുത്തും അത് വാങ്ങും. അത് ശ്രമിക്കുമ്പോൾ ആ വിൽപ്പന നിയമവിരുദ്ധമാണോ അല്ലെങ്കിൽ ആ വിൽപ്പന സാമ്പത്തിക ഇടപാട് രഹസ്യമാണോ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കുന്നതും ജയിലിൽ അടയ്ക്കുന്നതും അവരെ കുറ്റവാളികളാക്കുന്നതും ഒക്കെ തെറ്റാണ്. കാരണം അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് വിൽക്കുന്നത് പ്രശ്നമുണ്ടാവുന്നത് കൊണ്ടാവാം, അത്തരത്തിൽ അവരെന്തെങ്കിലും ക്രിമിനൽ, അതായത് സമാന്തര ഇടപാടനം നടത്തി അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിന് നടത്തി എന്നതൊക്കെ കേസെടുക്കാം. പക്ഷേ അവരത് കൈവശം വെച്ചതും അവരത് വിൽക്കാൻ ശ്രമിച്ചതും കുറ്റമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പ്രയാസമാണ്. എന്തായാലും ഈ തിമിംഗല ഛർദിയുടെ പേരിൽ അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് ക്രൂരമാണ്, മത്സ്യത്തൊഴിലാളികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ഇത് സർക്കാർ ഏറ്റെടുത്ത് ന്യായമായ വിലയ്ക്ക് വിറ്റ് ആ മത്സ്യത്തൊഴിലാളിക്ക് ഇത് കണ്ടെത്തി മത്സ്യത്തൊഴിലാളിക്ക് കാശ് കൊടുക്കുക, ഇവന്മാർക്കും ഇത് ഇത്രയും കാലം കൊണ്ടു നടന്നതുകൊണ്ടും നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് കമ്മീഷൻ കൊടുക്കുക, അവരുടെ കേസ് പിൻവലിച്ച് അവരെ വെറുതെ വിടുക.